തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവ ജനമേ, വളരെയേറെ മാനസികമായ പ്രയാസങ്ങളിൽ കൂടി നാം എല്ലാവരും കടന്നു പോകുന്ന നാളുകൾ ആണല്ലോ ഇത്. കൊറോണ വൈറസ് അത് ഇന്ത്യയിൽ അതിൻ്റെ വ്യാപനം ആരംഭിച്ചിട്ട് ഏകദേശം 5 മാസം ആകുന്നു. നാൾക്ക് നാൾ ഇത് വർദ്ധിച്ചു വരുന്നു. അതിൻ്റേതായ ഭീതി, മാനസിക സംഘർഷം ഏറി വരുന്നു. നാം ദിവസേന പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണമുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ നമ്മെ തളർത്തിയേക്കാം. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും തകരുകയാണോ? ഈ വൈറസിനെ കുറിച്ച് അടുത്ത സമയത്ത് കണ്ട ഒരു കുറിപ്പിൽ 3 സാധ്യതകളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. 1, സ്വാഭാവികമായി ഈ വൈറസ് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷപ്പെടാൻ ഉള്ള സാധ്യത. 2, അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തി കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യം, മാരകമായ ശക്തി കുറഞ്ഞു വരുന്ന ഒരു ചുറ്റുപാട്. 3, ഈ പഠനം നടത്തിയവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് രണ്ടും സാധ്യമാകുന്നില്ല എങ്കിൽ ഈ വൈറസിനോടുകൂടി മുന്നോട്ടുള്ളൊരു ജീവിതം, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടിയും സുരക്ഷാ മാനദണ്ഡങ്ങൾ അക്ഷരം പ്രതി പാലിച്ചും ഇതിനോടൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. ഒരു വിശ്വാസി ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് കാണുന്നത്, അഭിമുഖീകരിക്കുന്നത്? ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡീപ്പൻ അവർ ഫെയ്ത്ത് and to reflect our hope in God. പ്രതിസന്ധികൾ പ്രതീക്ഷയ്ക്കും ആശയ്ക്കും വിരുദ്ധമായി നടക്കുന്ന സാഹചര്യങ്ങൾ, it should deepen our faith. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കണം. ദൈവത്തിലുള്ള പ്രത്യാശ വിട്ടുകളയുകയല്ല, it should reflect our hope in God. ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ പ്രതീക്ഷ അത് പ്രതിഫലിപ്പിക്കണം. അതുകൊണ്ട് പ്രതിസന്ധികളെ അനുഗ്രഹമായിട്ട് കാണുന്ന പിതാക്കന്മാരും സഭാചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ നടത്തുന്ന ഒരു നിരീക്ഷണം റോമാലേഖനം 4:18 ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അഗൈൻസ്റ്റ് ഹോപ്പ് അബ്രഹാം ഇൻ ഹോപ്പ് ബിലീവ്ഡ്. ലോകപ്രകാരം മാനുഷികമായി സ്വാഭാവികമായി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യമാണ്. സന്തതിയെ ലഭിക്കുന്നതും ഒക്കെയുള്ളത് നോക്കുകയാണെങ്കിൽ അതിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് അപ്പസ്തോലൻ ഈ പ്രഖ്യാപനം നടത്തുന്നത്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. മാനുഷികമായി സ്വാഭാവികമായി യാതൊരു സാധ്യതകളില്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും അത് ഉൾക്കൊള്ളുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചു. ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതിന് മറ്റൊരു മലയാള പരിഭാഷ
പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ മുന്നോട്ട് പോകുവാൻ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചും സ്വീകരിച്ചും മുന്നോട്ട് പോകാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ, അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ പ്രത്യാശയും. അപ്പം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും ആയിരിക്കണം. ഞാൻ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് മുൻപും കൊറോണയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായി സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പ്, ഐ എം എ ഫേം ബിലീവർ, ഞാനൊരു ഉറച്ച വിശ്വാസിയ, ദേർ ഈസ് എ സ്പിരിച്വൽ പർപ്പസ് ബിഹൈൻഡ് എവരിഥിങ് ദറ്റ് ഹാപ്പൻ, സംഭവിക്കുന്നതിലെല്ലാം ഞാനൊരു സ്പിരിച്വൽ പർപ്പസ്, ആത്മീകമായ ഉദ്ദേശം, ഞാനൊരു ആത്മീകമായ പദ്ധതി ഞാൻ കാണുന്നു എന്ന്, ഉണ്ട് എന്ന്. ആ ഒരു വിശ്വാസവും ആ ഒരു പ്രതീക്ഷയുമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ലോകത്തിലെ കോടീശ്വരന്മാരിൽ, ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സിൻ്റെ പ്രഖ്യാപനമാണ്, ഞാനൊരു ഉറച്ച വിശ്വാസിയ, നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരാത്മീകമായ ഉദ്ദേശം ഞാൻ കാണുന്നു. നമുക്കും മുന്നോട്ട് പോകാനായിട്ട് ആന്തരികമായി ആത്മീകമായി പ്രേരണ നൽകേണ്ട ഘടകം ഈ ഒരു വിശ്വാസവും ഈ ഒരു പ്രത്യാശയുമാണ്. തിരുവചനം എന്ന് പറയുന്നത് വേദപുസ്തകത്തെ ഇസ് എ ബുക്ക് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ പുസ്തകം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ആദിയോടന്തം വേദപുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രധാന സന്ദേശമാണ് ഈ പ്രത്യാശ എന്നുള്ളത്. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ലേഖനങ്ങളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. റോമാലേഖനം 5:2 പറയുന്നു, റിജോയിസ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം എന്ന്. വീണ്ടും റോമാലേഖനം 12:12 കാണാം, ആശയിൽ സന്തോഷിപ്പീൻ, റിജോയിസ് ഇൻ ഹോപ്പ്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഊറ്റിരിപ്പീൻ. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നാം പാലിക്കേണ്ട അനുഭവം ഇതാ, ആശയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. അപ്പൊ ഈ പ്രത്യാശ നമ്മൾ കൈവിടരുത്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. ഈ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ധൈര്യം നൽകേണ്ടത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയുമായിരിക്കണം. ഒരു ധ്യാന ചിന്തയിൽ കണ്ട വായിച്ച ഒരു കാര്യം, ഒരു ചിത്രരചന മത്സരം നടക്കുന്ന വേദി, അപ്പോൾ അതിന് ഒരു പ്രത്യേക വിഷയവും കൊടുത്തിരുന്നു. പ്രത്യാശയെക്കുറിച്ചുള്ള ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ പ്രത്യാശയെക്കുറിച്ച് ഉള്ള ചിത്രങ്ങൾ വരച്ചു. എന്നാൽ ഒരാൾ വരച്ച ചിത്രം കരയിൽ നിന്ന് വളരെ അകലെ കടലിൽ നങ്കൂരം താൽ ഉറപ്പിക്കപ്പെട്ട ഒരു നൗകയെക്കുറിച്ച്, ഒരു പടകിനെക്കുറിച്ച് ആ നങ്കൂരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യാശ എന്ന്. കടലിലെ തിരകൾക്കനുസരിച്ച് പടകിങ്ങനെ ചെറുതായിട്ടൊക്കെ ആടി ഉലയുന്നുണ്ടെങ്കിലും അത് തകർന്നു പോകുന്നില്ല, അതകന്ന് ഒഴുകിപ്പെട്ടു പോകുന്നില്ല, തിരകൾപ്പെട്ട് മറിയുന്നില്ല. കാരണം അതിനെ അത്
ഒരു ഉറപ്പിക്കപ്പെട്ട ഉറപ്പുള്ള നങ്കൂരത്തോട് അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു നങ്കൂരത്തെക്കുറിച്ചും പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. 6:19 ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. വളരെ ആകർഷണീയമായ ഒരു ചിത്രമാണ്, ആഴമായ സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ് അയാൾ വരച്ചത്. ലോകത്തിൻ്റെ തിരകളും രോഗത്തിൻ്റെ അലകളും ഒക്കെ വന്നടിക്കുമ്പോഴും ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറയെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഉറപ്പുള്ള നങ്കൂരത്തിന്മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതത്തിന് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡീപ്പൻ അവർ ഫെയ്ത്ത് ആൻഡ് ടു റിഫ്ലക്ട് അവർ ഹോപ്പ്. ആമേൻ.